നമസ്കാരം അക്കാഡമിയർ സയൻസ് ട്യൂട്ടറിംഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് പ്ലസ് 1 ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് അപ്പോൾ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മെഷർ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട് അപ്പം ഏറ്റവും ചെറിയ ഉദാഹരണം എടുത്താൽ തന്നെ നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ എന്ത് പറയണം ഇത്ര കിലോ ഒരു സാധനം വാങ്ങണമെങ്കിൽ അത് ഇത്ര കിലോ വേണമെന്നാണ് പറയുക അല്ലെങ്കിൽ നമുക്കൊരു ലെങ്ത് മെഷർ ചെയ്യണം അതായത് ഒരാൾക്ക് നമുക്ക് ഒരു ദൂരം പറഞ്ഞു കൊടുക്കണം അപ്പോൾ അവിടെ എന്താ ഡിസ്റ്റൻസാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ ലെങ്ത്തിൻ്റെ മെഷർമെൻറ്റാണ് വരുന്നത് പിന്നെ സമയം മെഷർ ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മെഷർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത്തരം മെഷർമെൻറ്റ്സും അതിൻ്റെ യൂണിറ്റ്സും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കാരണം ഈ മെഷർമെൻറ്റ്സ് അതിൻ്റെ യൂണിറ്റ്സ് ഒക്കെ നമുക്ക് ബേസാണ് ഇനി അങ്ങോട്ട് വരുന്ന ചാപ്റ്റേഴ്സിലെല്ലാം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴും ആ യൂണിറ്റ്സ് മെഷർമെൻറ്റ്സ് അവിടെ വരുന്നുണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് അവിടെ വരും അപ്പം ഇത് നല്ല തറവുമായിട്ട് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് അറിഞ്ഞിരിക്കണം ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടോ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് അപ്പോൾ എന്താണ് ഈ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഞാനിപ്പോൾ തന്നെ പറഞ്ഞു നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു ലൈൻ വരച്ചു അപ്പോൾ ഇതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ അതുപോലെ സമയം നോക്കണമെങ്കിൽ അറിയണമെങ്കിൽ നമുക്ക് ക്ലോക്കിലോ വാച്ചിലോ എവിടെയാണെന്ന് വെച്ചാൽ നോക്കിയാൽ നമുക്കത് മെഷർ ചെയ്യാൻ പറ്റും പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വാങ്ങണമെങ്കിൽ അതും നമുക്ക് അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് ഉണ്ട് മെഷർ ചെയ്യാൻ അതിൻ്റെ വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ നമുക്ക് തന്നെ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ഇനി ഇൻഡയറക്റ്റ് ചില ക്വാണ്ടിറ്റീസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പം ഏർത്തിൽ നിന്ന് മറ്റൊരു പ്ലാനറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അത് നമുക്ക് മീറ്റർ സ്കെയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറക്റ്റായിട്ട് നമുക്ക് പോയി നിന്ന് മെഷർ ചെയ്യാൻ പറ്റുന്നതല്ല കാരണം നമ്മുടെ പരിധിക്ക് അപ്പുറത്തുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ അത്തരം ഡിസ്റ്റൻസസ് അതുപോലെ സ്പീഡ് ഓഫ് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് നിന്ന് എന്തെങ്കിലും ഒരു എക്യുപ്മെൻ്റ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റുന്നതല്ല അപ്പോൾ അതിന് വേറെ സയൻറ്റിഫിക് ആയിട്ടുള്ള ചില മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് ഇൻഡയറക്റ്റായിട്ടാണ് അതിൻ്റെ ലെങ്ത്തോ അല്ലെങ്കിൽ ടൈമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് അതാണ് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് എന്തെന്ന് പറയുക ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് Q=NU അപ്പോൾ ഈ ക്യു എന്ന് പറയുന്നതാണ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ക്യു ആണ് അപ്പം അതിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക NU എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഇപ്പോൾ 2 kg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 എന്ന് പറയുന്നതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ എൻ ആ ക്വാണ്ടിറ്റി എത്ര അളവുണ്ടെന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് അത് എൻ ഇനി യു എന്ന് പറയുന്നത് യൂണിറ്റാണ് ഓക്കെ ആ ക്വാണ്ടിറ്റിയിൽ ആ അളവ് ഇപ്പോൾ കിലോഗ്രാം ഗ്രാം മീറ്റർ കിലോമീറ്റർ സെക്കൻഡ് അവർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം പഞ്ചസാര വാങ്ങണം കടയിൽ പോയിട്ട് 1 kg പഞ്ചസാര വാങ്ങണം നമ്മൾ വെറുതെ പോയിട്ട് 1 വേണം എന്ന് പഞ്ചസാര 1 എന്ന് കടക്കാരന് മനസ്സിലാവോ ഇല്ല അതിൻ്റെ കൂടെ കിലോഗ്രാം എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുമ്പോഴാണ് അതിൻ്റെ വാല്യൂ കിട്ടുന്നത് ഓക്കെ അപ്പോൾ ആ കിലോഗ്രാം മാത്രമാണ് അതിൻ്റെ വാല്യൂ കിട്ടുന്നത് അപ്പോൾ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് അതിൻ്റെ വാല്യൂ കൊടുക്കുന്നത് യൂണിറ്റും കൂടി വരുമ്പോഴാണ് അപ്പോൾ യൂണിറ്റ് ഇല്ലാതെ ഒരു ക്വാണ്ടിറ്റിയും നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാൻ പാടില്ല അത് ഫിസിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി തുടർന്നുള്ള ചാപ്റ്റേഴ്സിലാണെങ്കിലും നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നിങ്ങൾ ആ വാല്യൂ മാത്രം ആ നമ്പർ മാത്രം എടുത്ത് എഴുതി കഴിഞ്ഞാൽ അതിന് വാല്യൂ ഇല്ല മാർക്ക് കിട്ടണമെങ്കിൽ എന്തുകൂടി എഴുതണം അതിൻ്റെ യൂണിറ്റ് കൂടി എഴുതണം അപ്പോൾ യൂണിറ്റും
ആ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ന്യൂമറിക്കൽ വാല്യൂ രണ്ടും കൂടി ഒന്നിച്ച് വരുമ്പോഴേ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് അതിൻ്റെ മീനിങ് ശരിക്കും കിട്ടുന്നുള്ളൂ. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ക്യൂ ഇസ് ഈക്വൽ ടു എൻ യു, എൻ എന്ന് പറയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി ന്യൂമറിക്കൽ വാല്യൂ എത്രയാണെന്നുള്ളത്, യു എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ്. ഓക്കെ, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ഫണ്ടമെൻറ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദി സെക്കൻഡ് വൺ ഇസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫണ്ടമെൻറ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ആൻഡ് വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഇറ്റ് കാനോട്ട് ബി ഡിവൈഡഡ് ഇൻ ടു ഫെർദർ ബേസിക് ക്വാണ്ടിറ്റീസ്. അതായത് മറ്റൊരു ക്വാണ്ടിറ്റീസിനെയും ഡിപ്പെൻഡ് ചെയ്യാത്ത സ്വതന്ത്രനായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് എന്ത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. അത് മാത്രമല്ല അതിനെ നമുക്ക് ഫെർദർ വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ക്വാണ്ടിറ്റീസായിട്ട് മാറ്റാൻ പറ്റില്ല, വീണ്ടും അതിനെ ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്. ഈ ബേസിക് ക്വാണ്ടിറ്റീസ് വെച്ചിട്ടാണ് പല ക്വാണ്ടിറ്റീസും വേറെ ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് എനി അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതുമാത്രമല്ല അതിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്ത് ഫെർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് സെവൻ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. എത്രയെണ്ണാണ്? സെവൻ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അതുകൂടാതെ രണ്ട് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് കൂടിയുണ്ട്. ഓക്കെ, നമുക്ക് ആ സെവൻ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഏതാണെന്ന് നോക്കാം. സെവൻ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ടെമ്പറേച്ചർ ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. തറോ ആയിരിക്കണം. ഏതൊക്കെയാണ്? ലെങ്ത്, ഫസ്റ്റ് വൺ ഇസ് ലെങ്ത്, സെക്കൻഡ് വൺ മാസ്, തേർഡ് ടൈം, ഫോർ ഇലക്ട്രിക് കറന്റ്, ഇലക്ട്രിക് കറന്റ്, ദെൻ ഫിഫ്ത് വൺ ഇസ് ലൂമിനസ് ഇൻറ്റൻസിറ്റി, luminous intensity, then sixth one is temperature, and seventh is amount of substance. അപ്പോൾ ഇതാണ് ഏഴ് ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആൻഡ് വിച്ച് കനോട്ട് ബി സബ് ഡിവൈഡഡ് ഇൻ ടു ഫെർദർ ബേസിക് ക്വാണ്ടിറ്റീസ്. അപ്പം അതേതൊക്കെയാണ്? ലെങ്ത്, മാസ്. ലെങ്ത് നമുക്കറിയാം, ലെങ്ത്തിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസും കൂടെ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി എന്തായാലും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്നുള്ളൊരു ഐഡിയ ക്ലിയർ ആകും. അപ്പോൾ ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറൻറ്റ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്താണ് പ്രകാശത്തിൻ്റെ തീവ്രത ഇൻറ്റൻസിറ്റി, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. അപ്പോൾ ഇതാണ് സെവൻ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഇത് കൂടാതെ രണ്ട് സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് കൂടെയുണ്ട്. അതാണ് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ്, ഇത് കൂടാതെയുള്ള supplementary quantities, supplementary, that is plane angle, plane, plane angle and solid angle. അപ്പം ഇത് ഓരോന്നും എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഇപ്പൊ ജസ്റ്റ് ഇതിന്റെ പേരുകളൊന്ന് അറിഞ്ഞിരിക്കണം. കമ്പൽസറി ആണ്, ഇത് മറന്നുപോകാതെ പഠിച്ചിരിക്കണം. ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി, ടെമ്പറേച്ചർ ആൻഡ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ദെൻ ടു സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് ആർ പ്ലെയിൻ ആംഗിൾ ആൻഡ്
സോളിഡ് ആംഗിൾ. ഇപ്പോ നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നാൽ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്തെടുത്ത ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്താണ്? ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദീസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ അത് ഇൻഡിപെൻഡന്റ് അല്ല, ഇറ്റ് ഈസ് ഡിപെൻഡന്റ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അത് മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി സബ് ഡിവൈഡഡ് ഫെർദർ ഡിവൈഡഡ് ഇൻ ടു ബേസിക് ക്വാണ്ടിറ്റീസ്. കാരണം എന്താണ്? ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ അതിനെ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിലേക്ക് എത്തും. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ദി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് എന്തായിരിക്കും? വെലോസിറ്റി അല്ലേ. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ആൻഡ് ടൈം നോക്കൂ, ഇവിടുത്തെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിലൊന്നാണ് ഡിസ്റ്റൻസ്, അതായത് ലെങ്ത്. ടൈം കണ്ടോ? അപ്പോൾ ആ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഡിറൈവ് ക്വാണ്ടിറ്റീസ് ആണ്. ഏതൊക്കെ ക്വാണ്ടിറ്റീസ് വെച്ചിട്ടാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ലെങ്ത് ആൻഡ് ടൈം. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് കിട്ടുന്നു. അതേപോലെ ആക്സലറേഷൻ. ആക്സലറേഷൻ എന്താണ്? വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റീനെ വീണ്ടും നമുക്ക് ഫെർദർ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഒരുപാടുണ്ടാവും, കാരണം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് നമ്മൾ എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും എന്താണ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ. ഇനി അപ്പോൾ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ കിട്ടി. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ത്? യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ആർ യൂണിറ്റ്സ്? ഓക്കെ, അപ്പോൾ അത് നമുക്ക് വൺ ഇസ് യൂണിറ്റ്. യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സ്റ്റാൻഡേർഡ് റെഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയുന്നത്, യൂണിറ്റ് ഇസ് ദി സ്റ്റാൻഡേർഡ് റെഫറൻസ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂണിറ്റ് ഇല്ലെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എന്താണ് ഒരു വാല്യൂ കിട്ടില്ല. ഇത്ര ക്വാണ്ടിറ്റി ആണ് അല്ലെങ്കിൽ ഇത്ര കിലോഗ്രാം, ഇത്ര ഗ്രാം, ഇത്ര മീറ്റർ, ഇത്ര കിലോമീറ്റർ. അപ്പോൾ ആ കിലോമീറ്റർ, കിലോഗ്രാം, മീറ്റർ എന്നൊക്കെ പറയുന്ന ആ ഒരു യൂണിറ്റ് കൂടി വന്നാൽ മാത്രമേ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മീനിങ് വരുള്ളൂ, അർത്ഥമില്ലാതായി പോകും. വെറും ഒരു നമ്പർ മാത്രമാണെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് എന്താണ് ഒരു മീനിങ് ഇല്ല. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു മീനിങ് കൊടുക്കുന്ന അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റെഫറൻസ് ആണ് എന്തെന്ന് പറയുന്നത്? യൂണിറ്റ് എന്ന് പറയുന്നത്. യൂണിറ്റ് എന്ന് പറയുന്ന ആ അതിന് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഈസിലി ആക്സസിബിൾ. ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ യൂണിറ്റ്. പ്രിസൈസ് ആയിരിക്കണം, ഹൈലി പ്രിസൈസ് ആയിരിക്കണം. കാരണം വൺ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ആ വൺ കിലോഗ്രാം ആക്യുറേറ്റ് ആയിരിക്കണം. ഇനി ആക്യുറേറ്റ്ലി റീപ്രൊഡ്യൂസിബിൾ, ഈസിലി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഈസിലി മാത്രമല്ല ആക്യുറേറ്റ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. ഇൻവേരിയബിൾ വിത്ത് ടൈം, പ്ലേസ് ആൻഡ് എൻവയോൺമെന്റൽ കണ്ടീഷൻസ്. അപ്പോൾ സമയമോ സ്ഥലമോ എൻവയോൺമെന്റിലെ എന്തെങ്കിലും സിറ്റുവേഷൻ കണ്ടീഷൻസോ മാറുന്നതിനനുസരിച്ച് നമ്മുടെ യൂണിറ്റിൽ മാറ്റം വരാൻ പാടില്ല. ഇപ്പം നമ്മളൊരു എന്താ പറയുക, ക്ലോക്ക് എടുത്തിട്ട് അതിൽ 12 മണി എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിൽ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് മാറുന്നതിനനുസരിച്ചോ ആ 12 o'clock എന്ന് പറയുന്നത് വേറൊരു സമയമായിട്ട് മാറിപ്പോവാൻ പാടില്ല. അതേപോലെ ഇപ്പോൾ ഇവിടെ മെഷർ ചെയ്യുന്ന 1 kilogram തന്നെ ആയിരിക്കണം നമ്മൾ യൂറോപ്പിൽ പോയി മെഷർ ചെയ്താലും ഉണ്ടായിരിക്കേണ്ടത്. ആ 1 kilogram വാല്യൂ അതിന് മാറ്റം വരാൻ പാടില്ല. അപ്പോൾ ടൈം, പ്ലേസ്, എൻവയോൺമെന്റൽ കണ്ടീഷൻസ് അതിനൊന്നും അനുസരിച്ച് നമ്മുടെ യൂണിറ്റ്സിൽ ചേഞ്ചസ് വരാൻ പാടില്ല. അപ്പോൾ ഇത്രയാണ് ഒരു യൂണിറ്റിനുണ്ടായിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഇനി നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ യൂണിറ്റിനെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ആണ് എന്ത്? ഫണ്ടമെന്റൽ യൂണിറ്റ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റ് ആണ് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽ യൂണിറ്റ്സും 7 fundamental units ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്? ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ദ യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അതേപോലെ ദർ വിൽ ബി 7 fundamental
units of basic units. Ini derived units ennu parayunnathu endayirikkum units of derived quantities. Appo fundamental units allatha units ellam endayirikkum derived units aayirikkum. Okay. Appo idaanu namme physical quantities and units adinte oru basic aayittulla introduction ennu parayunnathu. Ini adutha topic ennu parayunnathu different types of different systems of units and adana ini nammle next class la nammle discuss cheynathu. Okay, innathe class la edutha karyangale ee chapter inde oru introduction section aanu, appo ad ellavarkum manasilayennu njan vicharikkunnu. Thudarnum classukale kaanuka, subscribe cheyidittillathavaru subscribe cheyanam, bell icon click cheyanam, engil mathrame njan classes upload cheyumbol ningalku notification varullu. Appo correct aayittu classes follow cheya. नेक्स्ट क्लासेस क्लासेस अपलोड अब एल का नि फ्रेंड्स शेयर अड़ता क्लास का वे.